Hello friends, Healthies and Beauties in the Puddy video like a lavare swagadam chino. Ningle and the channel Ladimatanangil and the Perina. In that video, Nangalama share Jan Agrekin, the Ambadangida Arogi Gunangala Kurchana. Number Shariat in Avishma, Daral and Poshangal, Ambadangi Ladangitunda. Jivagam A, Jivagam C, calcium, irimbu, phosphorus, Koda the Dehanathan Sahagama and Narigulum, Jivagam B complex, thiamine, riboflavin in the way, Madangirikino, Polambadangarikino, the number Shariat in the Lebican Arogi Gunangal and the Laman and the video. Skip the Lavin video, like and share the video of a commentary. Channel subscribe video subscribe the bell icon could enable Jayaka. Upon Yan uploading the videos and notification and then Kilabikina upon Namuka video like Boga. Roga Predroda Shakti, vitamin C, Ambadangil Darala Madangirikinadinal, Idi Roga Predroda Samvidana Mechapertuna, collagen and Nirmana Mechapertuna, Muruva Vega Monangan Sahaikino, free radical denasham Tadaino. ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് അമ്പഴങ്ങയിൽ അടങ്ങിയ വൈറ്റമിൻ സി കോശങ്ങളുടെ പരിക്കുഭേദമാക്കി ചർമ്മത്തെ പരിപാലിക്കുന്നു. ചർമ്മരോഗങ്ങൾ ചികിത്സിക്കാനും അമ്പഴങ്ങ ഉപയോഗിക്കുന്നു. അമ്പഴത്തിന്റെ ഇല ഇട്ട് തിളപ്പിച്ച ആ സത്ത് ബോഡി ലോഷനായും മോയ്സ്ചറൈസറായും ഉപയോഗിക്കുന്നു. ചൊറി, ചിരങ്ങ് മുതലായവയുടെ ചികിത്സയ്ക്കായി അമ്പഴത്തിന്റെ വേര് ഉപയോഗിക്കുന്നു. ചുമയ്ക്ക് ആശ്വാസം അമ്പഴങ്ങ ചുമയ്ക്കുള്ള മരുന്നാണ്. അമ്പഴങ്ങയുടെ മൂന്നോ നാലോ കഷ്ണം പിഴിഞ്ഞ് നീരെടുത്ത് ഇതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ദിവസം 3 തവണ കഴിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും. അമ്പഴത്തിന്റെ ഇലച്ചാറും ചുമയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. അമ്പഴത്തിന്റെ 3 or 4 ഇല 2 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. കുറച്ച് സമയം അനക്കാതെ വെക്കുക. ശേഷം ഇത് അരിച്ച് തേൻ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. Dehana പ്രശ്നങ്ങൾക്ക് പരിഹാരം അമ്പഴങ്ങയിൽ ഡയറ്ററി ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം സുഗമമാക്കുന്നു. ദഹനക്കേടും മലബന്ധവും മൂലം വിഷമിക്കുന്നവർ ഈ പഴത്തിന്റെ പൾപ്പ് കഴിച്ചാൽ മതി. ജലാംശം ധാരാളം ഉള്ളതിനാൽ നിർജ്ജലീകരണം തടയുന്നു. അമ്പഴമരത്തിന്റെ പുറംതൊലി വയറുകടിക്കുള്ള പരിഹാരമാണ്. തൊലി കഷായം വെച്ച് കുടിക്കുന്നത് അതിസാരം വയറുകടി എന്നിവ മൂലം വിഷമിക്കുന്നവർക്ക് ആശ്വാസമേകും. വൃത്തിയാക്കിയ 5 ഗ്രാം അമ്പഴത്തിന്റെ തൊലി 2 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം പകുതിയാകുമ്പോൾ വാങ്ങി അരിച്ചു കുടിച്ചാൽ വയറുകടി ഉടൻ തന്നെ മാറുന്നതാണ്. കാഴ്ചശക്തിക്ക് വൈറ്റമിൻ എയുടെ കലവറയാണ് അമ്പഴങ്ങ. കാഴ്ചശക്തിക്ക് ഇത് ഗുണം ചെയ്യും. അമ്പഴയിലയുടെ സത്ത് ചെങ്കണ്ണിനുള്ള മരുന്നായി ഉപയോഗിക്കുന്നു. ജീവകം എയുടെ സംയുക്തമായ റെറ്റിനോൾ റെറ്റിനയിൽ പതിക്കുന്ന ചിത്രങ്ങളെ വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. ഊർജ്ജദായകം അമ്പഴങ്ങയിൽ അടങ്ങിയ സുക്രോസ് എന്ന പഞ്ചസാര ഉടനടി ഊർജ്ജമേകുന്നു. അമ്പഴങ്ങ ഉണർവും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കുന്നു. കൊഴുപ്പും അന്നജവും കുറഞ്ഞ പഴമാണ് അമ്പഴങ്ങ. ദഹനത്തിന് സഹായിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കാലറി വളരെ കുറഞ്ഞ പഴമാണെങ്കിലും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഇത് പ്രദാനം ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഫലമാണിത്. ജലാംശം അടങ്ങിയിരിക്കുന്നതിനാൽ വയറ് നിറഞ്ഞതായി തോന്നുകയും അമിതമായി കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു. അമ്പഴത്തിൽ അടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അർബുദത്തിനെ പ്രതിരോധിക്കുന്നു. കോശങ്ങളെ പുതുക്കാൻ സഹായിക്കുക വഴി ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയുന്നു. പൊള്ളൽ മൂലമുണ്ടായ പരുക്കൾ ഭേദമാക്കാൻ അമ്പഴങ്ങ ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം തടയാൻ അമ്പഴങ്ങയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അമ്പഴങ്ങയുടെ കുരു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. അമ്പഴത്തിന്റെ ഇല ഉണക്കി പൊടിച്ചത് വായ്പുണ്ണ് മാറാൻ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനാൽ അമ്പഴങ്ങ പ്രമേഹത്തിന് നല്ലതാണ്. അമ്പഴങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസും കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അമ്പഴങ്ങയിലെ ഇരുമ്പ് സത്ത് ചുവന്ന രക്താണുക്കളുടെ എണ്ണം കൂട്ടി വിളർച്ച തടയുന്നു. മൂത്രത്തിൽ അണുബാധയ്ക്കുള്ള ചികിത്സയിലും അമ്പഴങ്ങ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളാണ് അമ്പഴങ്ങ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ആർക്കും വേണ്ടാത്ത കൊഴിഞ്ഞു വീഴുന്ന അമ്പഴങ്ങയുടെ ഗുണങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.